ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇല വെച്ചിട്ടുള്ളൊരു കറിയാണ്. അതായത് പല തരത്തിലുള്ള ഇല, ഇപ്പോൾ നമ്മൾ മത്തൻ്റെ ഇല വറച്ചു, വെള്ളരിൻ്റെ ഇല വറച്ചു, പിന്നെന്താണ് ഇത് ചീര, മുള്ളു ചീരയില്ലേ, അത് ഫുള്ള് മുള്ളായിരിക്കും. പിന്നെ ഇത് എന്തിൻ്റെ ഇത് അതെനിക്ക് ശരിക്കും അറിയത്തില്ല. ഇത് നമ്മൾ എന്താണ് വായ്പുടിന് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ചേമ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്, തക്കാളിയുടെ ഇല എടുത്തിട്ടുണ്ട്, അങ്ങനെ കുറേ ഒരു 10 തരം ഇല എടുത്തിട്ടുണ്ടാവും. പത്തിലക്കറി എന്ന് പറയുന്ന പോലത്തെ ആ ഒരു എന്താണ് പല ഇല കൂട്ടുകൾ ഉള്ള ഒരു ഇലക്കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇലക്കറിയും മോരുകറിയാണ്, അതായത് ഇത് രണ്ടാമത് കോമ്പിനേഷൻ ചോറിലേക്ക്. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഒന്നിച്ച് കാണിക്കുന്നില്ല, നെക്സ്റ്റ് വീഡിയോയിൽ മോരുകറീൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇലക്കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് മത്തൻ്റെ എന്ത് ചെയ്യണം, ആ നാരൊന്ന് അതിൽ നിന്ന് എടുത്ത് മാറ്റണം. എന്നിട്ട് നന്നായി ചെറുത് ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കുക, നന്നായി കഴുകിയെടുക്കണം. കഴുകി നന്നായി ഊറ്റിയെടുത്തതിന് ശേഷം വേണം എന്താണ് കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ കട്ട് ചെയ്തതിന് ശേഷം എന്താണ് വെള്ളം എന്താ കഴുകി വെച്ചാലും മതിയാവും. നെക്സ്റ്റ് നമുക്ക് അടുപ്പ് കത്തിച്ച് കൊടുക്കാം. അടുപ്പിലാണ് നമ്മൾ വെക്കുന്നുള്ളത്, അപ്പോൾ അടുപ്പ് കത്തിച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്താണ് ആഴ്ചയിലൊരിക്കെങ്കിലും നമ്മളിങ്ങനെ കഴിക്കുക, കാരണം നമ്മുടെ ഹെൽത്ത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്. വളരെ കുറേ ഗുണങ്ങളുള്ള ഇലയാണ്. എല്ലാം കൂടി മിക്സാക്കി വെക്കുമ്പോൾ അതിന് വേറെ തന്നെ ഗുണം ഉണ്ടാവാറുണ്ട്, ഐ മീൻ ഗുണം ഉണ്ട്. പിന്നെ ബ്ലഡ് കൂടാൻ എല്ലാത്തിനും വളരെ നല്ലതാണ്. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് കല്ലുപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്ര മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ കുക്കറിൽ ചെയ്യുന്നുണ്ട്, നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. അടുപ്പിൽ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് കുക്കറിൽ ചെയ്തെടുക്കാം. ഒരു വിസിലോ രണ്ട് വിസിലോ അടിച്ച് അതിന് ഒന്ന് മിക്സിയിലിട്ട് നന്നായി ജ്യൂസിൽ എന്താ അടിച്ചെടുക്കുക. നന്നായി എന്താണ് പേസ്റ്റ് പോലെ അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ വേറൊരു ചട്ടി വെച്ച് അതിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ, നമ്മുടെ കടുക്, പിന്നെ വെളുത്തുള്ളി, ഇത്ര ഐറ്റംസും കൂടി ചേർത്ത് നമ്മുടെ പേസ്റ്റ് എന്താണ് അരച്ചു വെച്ച പേസ്റ്റും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, ഹെൽത്തിയാണ്. പിന്നെ ഓയിൽ യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് നിങ്ങൾ വിചാരിക്കും ഹെൽത്തി ഓയിൽ ഹെൽത്തിയാണ്, പക്ഷേങ്കിൽ അത് വെളിച്ചെണ്ണയാണ്, നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യുക. ഇപ്പം ഞാൻ മോരുകറി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യിച്ചാണ് ചെയ്യുന്നുള്ളത്.